രോഗത്തിന്റെ കൂമ്പാരവുമായി സ്വയം എഴുന്നേറ്റിരിക്കുവാൻ പോലും ആകാതെ ജീവിക്കുന്ന ശാരദ എന്ന 60-കാരിക്ക് കൂട്ടിരിക്കുകയാണ് ഭർത്താവ് ചീമേനി തോട്ടുപാളിയിലെ വിജയൻ. ശാരദയുടെ ചികിത്സാ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നിസ്സഹായനായ വിജയനെ സഹായിക്കാൻ സുമനസുകൾ മുന്നോട്ട് വന്നാൽ ഈ കുടുംബത്തിനും വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനാകും. നിത്യദുഃഖത്തിന്റെ കയങ്ങളിൽ പെട്ടുടറുന്ന ജീവിതങ്ങളെപ്പറ്റി നാം ഏറെ കഥകളിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. എന്നാൽ ചീമേനി തോട്ടുപാളിയിലെ വിജയന്റെയും ഭാര്യ ശാരദയുടെയും അവസ്ഥ നമുക്ക് കാണിച്ചു തരുന്നത് മറ്റൊന്നല്ല. ശാരദയ്ക്കില്ലാത്ത രോഗങ്ങളില്ല, വൃക്ക രണ്ടും തകരാറിലാണ്. അതിന് ആഴ്ചയിൽ 3 ദിവസം പരിയാരത്ത് പോയി ഡയാലിസിസ് ചെയ്യണം. കൂടാതെ കടുത്ത പ്രമേഹ രോഗി കൂടിയാണ് ശാരദ. ഇൻസുലിൻ രാവിലെയും വൈകുന്നേരവും കുത്തിവെക്കണം. യൂറിൻ പാസ് ചെയ്യാനും ഏറെ ബുദ്ധിമുട്ടാണ്. കൊളസ്ട്രോൾ, പ്രഷർ എന്നിവ വേറെയുമുണ്ട്. ഹൃദ്രോഗി കൂടിയായ ശാരദയ്ക്ക് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകണമെങ്കിൽ ഇനി ശസ്ത്രക്രിയയും ആവശ്യമാണ്. 3 നേരവുമായി 11 തരം ഗുളികകളാണ് ദിവസേന കഴിക്കുന്നത്. അതിൻ്റെ ക്ഷീണം വേറെ. കാലിലെ ഞരമ്പിന് തകരാറായതിനാൽ ഒരു കാൽ നിലത്തു കുത്താനാകില്ല. ഭർത്താവ് വിജയന്റെ സ്ഥിതിയും ഏറെ ദയനീയമാണ്. വിജയന്റെ കുടുംബത്തിൽ 7 മക്കളിൽ വിജയനൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ മാനസിക രോഗമാണ്. 3 പേർ ആത്മഹത്യ ചെയ്തു. ഇതൊന്നും സഹിക്കാനാകാതെ വയർ കത്തികൊണ്ട് കുത്തിക്കീറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ് വിജയൻ. പക്ഷേ ജീവിതം കരുതി വെച്ചതൊക്കെ അനുഭവിച്ചാലല്ലേ മതിയാകൂ. അവിടെ നിന്നും രക്ഷപ്പെട്ട വിജയൻ പിന്നീട് മീൻ വിൽക്കുന്ന തൊഴിലിലേർപ്പെട്ടു. ശാരദയുടെ രോഗം മൂർച്ഛിച്ചതോടെ അരികത്തൊരാൾ എപ്പോഴും വേണമെന്നതിനാൽ തൊഴിലെടുക്കാൻ പോകാൻ കഴിയാതായി. എങ്കിലും ചില സുമനസുകളുടെ സഹായത്താൽ നിത്യവൃത്തി കഴിയുന്നു. ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന്റെ ചികിത്സ തുടങ്ങിയിട്ട് കാര്യമായ ചികിത്സ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. 2 വർഷത്തോളം ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പം ഈ ജൂൺ മാസത്തിൽ വൃക്ക 2 ഏക്കജിൽ നിന്ന് ഓപ്പറേഷൻ ആക്കി. അതിനുശേഷം പരിയാരം 1 മാസത്തോളം പരിയാരം അഡ്മിറ്റായി. 13 ദിവസത്തോളം ഐ സിയിലായി. ഐ സിയിൽ കിടക്കുമ്പോഴാണ് ബെഡേ കിടക്കാത്ത അവസ്ഥയുണ്ടായി. ഇപ്പോൾ അവർ കൈയും കാലും ബെഡേ പിടിച്ച് കിട്ടി. അങ്ങനെയാണ് കാലിന് നരമ്പിന് ഡാമേജ് ആയത്. അതിനുശേഷം പിന്നെ കിടക്കയിൽ തന്നെയാണ് വിസർജനമൊക്കെ എടുത്തുന്നത്. ഇപ്പോൾ 15 സെന്റ് സ്ഥലവും 1 കൂരയുമാണ് ഇവർക്കുള്ളത്. അതാകട്ടെ പണയത്തിലുമാണ്. കാലാവധി കഴിഞ്ഞ് 3 വർഷമായതിനാൽ ഏത് നിമിഷവും ഒരു ജപ്തി നോട്ടീസുമായി ഉദ്യോഗസ്ഥർ മുറ്റത്തെത്തിയേക്കാം. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ മനസമാധാനവും നഷ്ടപ്പെട്ട് 2 ജീവനുകൾ ഈ കൂരയിൽ നാളുകൾ തള്ളി നീക്കുകയാണ്. സുമനസുകൾ സഹായിച്ചാൽ ഒരുപക്ഷെ ഈ ജീവിതങ്ങൾ വീണ്ടും തളിർത്തേക്കാം. വിജയന്റെ ഫോൺ നമ്പർ 8086724151. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.